Hello, welcome to TMA food channel. My name is Tishvi. Nammal innu thayarakkan vannathu valare eluppathil tasty aayittulla engane KFC chicken thayarakkan ennathaanu. Adinu munpayittu ningal ithuvareyum ente channel subscribe cheyidittillengil please subscribe my channel. Adinte aduthu kadanna bell button koodi amarthu ingane puthiyathayi upload cheyyunna videos ningalkku message vazhi kittathullu. Appo namukku KFC chicken engane thayarakkan ennu nokkam. ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ലൈറ്റ് സോയ സോസ് ആണ്. അതിനുശേഷം ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാനിനി മാഗിയിൽ വരുന്ന ഒരു മസാല പാക്കറ്റ് പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നു. ഇത് ഓപ്ഷനിലാണ്, യാതൊരു നിർബന്ധവുമില്ല. ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. നമുക്കിനി ഈ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഡ്രം സ്റ്റിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ചിക്കൻ്റെ ഏത് പീസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് KFC കോട്ടിക് തയ്യാറാക്കാം. ഞാൻ ഒരു കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ഒരു അര കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ജിഞ്ചർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരൽപ്പം കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് പെപ്രിക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അര ബൗൾ വെള്ളം നമുക്കെടുക്കാം. സാധാരണ നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ കുക്കിങ്ങിലേക്ക് പോകാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗഡറിലേക്ക് എടുത്തിടുക. അതിനുശേഷം അത് എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ നമുക്ക് കൈകൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും പിടിച്ചൊന്ന് ഉറപ്പ് വരുത്തുക. ഇതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഒന്നല്ല രണ്ട് സെക്കൻഡ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. സോക്ക് ചെയ്ത ചിക്കൻ വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത പൗഡറിലേക്ക് ഇടുക. അതിനുശേഷം അത് ഒന്നുകൂടെ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് കുടഞ്ഞു കളയാം നമുക്ക് വെളിയിൽ പിടിച്ചിരിക്കുന്ന ആ പൗഡർ. നന്നായി എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ നമ്മുടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കിയും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇത് വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.